നമസ്കാരം ഏവർക്കും ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചെന്നൈ എഫ് സി എന്ന ഐ എസ് ക്ലബിൻ്റെ വിദേശ സ്ക്വാഡ് റിവ്യൂ അഥവാ അനലൈസിംഗ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. സ്കോഡ് റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഡിഫൻസിൽ തന്നെ തുടങ്ങാം. ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ സ്ലവകോ ദംജോനോവിച്ച് എന്നൊരു താരത്തെ മാത്രമാണ് ചെന്നൈ എഫ് സി അടുത്ത സീസൺ അഥവാ ഈ സീസണിന് വേണ്ടി സൈൻ ചെയ്ത വിദേശ സ്കോഡിൽ കാണാൻ സാധിക്കുന്നത്. ഈ താരത്തിൻ്റെ രാജ്യം നോക്കുകയാണെങ്കിൽ മോണ്ടിനീഗ്രോ എന്ന രാജ്യമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു മോണ്ടിനീഗ്രോ പ്രൊഫഷണൽ ഫുട്ബോളറാണ്. ഇദ്ദേഹം ഡിഫൻഡർ പൊസിഷൻ കളിക്കുന്ന ഇദ്ദേഹം സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വിങ്ങിലുമായിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രായം 28 വയസ്സാണ്. ഇദ്ദേഹം സെർബിയ ലീഗുകളിലൊക്കെ കളിച്ച് പരിചയ സമ്പത്തുള്ളൊരു താരം കൂടിയാണ്. ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡറും കൂടിയാണ്. നല്ല ലീഗുകളിലും കളിച്ച് പിന്നെ നിരവധി ക്ലബുകളിലും കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു താരം കൂടിയാണ്. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ഒരു സെർബിയൻ ക്ലബിന് വേണ്ടിയാണ്. ആ ക്ലബിന് വേണ്ടി 11 കളിയിൽ നിന്ന് ഒരു ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഡിഫൻഡേഴ്സിൽ നിന്ന് ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ല സ്പീഡും ആക്സലറേഷനും ഉള്ള ഒരു ഡിഫൻഡറാണ്. അതൊരു ഡിഫൻഡറിന് വളരെ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വളരെ നല്ലതാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സ്ട്രെങ്ത്തിൽ അദ്ദേഹം വളരെ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഫിസിക്കലിലെ എല്ലാ കാറ്റഗറികളിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മെൻ്റൽ എന്ന കാറ്റഗറി നോക്കുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. മെൻ്റൽ കാറ്റഗറിയിൽ പലപ്പോഴും പല ഡിഫൻഡേഴ്സും വളരെ താഴോട്ടാണ് നിൽക്കുന്നത്, എന്നാൽ ഇദ്ദേഹം നല്ല രീതിയിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇദ്ദേഹത്തിനെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ ഒരു ക്ലീൻ ഡിഫൻഡിങ് അഥവാ ക്ലീൻ ഫുട്ബോളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു റഫ് ടാക്ലിംഗ് മറ്റു തരത്തിലുള്ള ഒരു ഡേഞ്ചറായിട്ടുള്ള മൂവ്മെൻറ്റും ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു ക്ലീൻ ഫുട്ബോളാണ് ഇദ്ദേഹം കളിച്ച ക്ലബുകളിലൊക്കെയും കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു ഡിഫൻഡർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു ഡിഫൻഡർ കൂടിയാണ്. രണ്ടാമത്തെ താരം ഒരു പോളൻഡ് ഫുട്ബോളറാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഏരിയൽ ബോർസിയക് എന്നാണ്. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ ആണ്. മിഡായിട്ടും ഡിഫൻസായിട്ടും ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷനായിട്ടും കളിക്കാൻ പറ്റാവുന്ന ഒരു താരമാണ്. ഒരു ഡിഫൻഡർ മാത്രം ചെന്നൈ എഫ് സി സൈൻ ചെയ്തിരുന്നുള്ളൂ, എന്നാൽ ഈ താരം ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ ഡിഫൻസിൽ നിന്ന് കളിക്കാൻ പറ്റാവുന്ന ഒരു താരം കൂടിയാണ്. ഇദ്ദേഹം കളിച്ച ക്ലബുകളിൽ നോക്കുകയാണെങ്കിൽ മിക്ക ക്ലബുകളിൽ ഡിഫൻഡർ പൊസിഷനിൽ ഇദ്ദേഹം ചില മത്സരങ്ങൾ കളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ചെന്നൈ എഫ് സി ഒരു ഡിഫൻഡർ മാത്രം സൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും സൈൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ പോളണ്ട് നാഷണൽ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ്. ഇദ്ദേഹത്തിനെ പറ്റി കൂടുതലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കൂടുതൽ കളിച്ച ഇദ്ദേഹം നല്ല രീതിയിലുള്ള ഡിഫൻസിനെ സഹായിക്കാനും അറ്റാക്കിങ്ങിലേക്ക് ബോൾ നൽകാനും പറ്റാവുന്ന ഒരു താരമാണ്. നല്ല രീതിയിലുള്ളൊരു കളിയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് നാഷണൽ ടീമിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ച ക്ലബുകൾക്ക് വേണ്ടിയും. അപ്പോൾ ഒരു നല്ലൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് മാത്രമേ ഇദ്ദേഹത്തിന് പറ്റി കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എടുത്തു പറയാൻ പറ്റാവുന്ന തരത്തിലുള്ള വലിയ പ്രകടനം ഒന്നും ഇദ്ദേഹത്തിൻ്റെ ക്ലബുകളിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ മറ്റു ഗോളിൻ്റെ പെർഫോമൻസിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും നമുക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് മാത്രമേ ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ താരം ലേറ്റ്മിയർ കോമൻ എന്ന ഹംഗേറിയൻ ഫുട്ബോളറാണ്. ഇദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രായം 32 വയസ്സാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തന്നെയാണ് ഇദ്ദേഹം. നിരവധി ലീഗുകളിൽ കളിച്ച് പരിചയ സമ്പത്തുള്ളതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷ വയ്ക്കാൻ പറ്റാവുന്ന ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം കളിച്ച ലീഗുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്ന രാജ്യമായിട്ടുള്ള ഹംഗേറിയൻ ലീഗുകളിൽ ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇറ്റാലിയൻ ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ റഷ്യൻ പ്രീമിയർ ലീഗിന് വേണ്ടിയും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രീമിയർ ലീഗിൽ ഇദ്ദേഹത്തിന് കിരീടങ്ങളും നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നാഷണൽ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഹംഗറിയിലെ 17, 19, 20, 21 തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി നിരവധി കപ്പുകൾ നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഹംഗറിയുടെ നാഷണൽ ടീം അഥവാ മെയിൻ ടീമിൽ ഇദ്ദേഹം 36 കളി കളിച്ചിട്ട് 7 ഗോളുകളും നേടിയിട്ടുണ്ട്. എന്നാൽ കപ്പൊന്നും നാഷണൽ ടീമിന് വേണ്ടി നേടാൻ സാധിച്ചിട്ടില്ല. എന്നാൽ 20 നാഷണൽ ടീമിനൊക്കെ വേണ്ടി 3 കപ്പുകളും ഒക്കെ ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ച് ലീഗുന്നത് ഒരു അറബ്യൻ ലീഗാണ്. അറബ് ലീഗിലെ ഒരു ക്ലബായിട്ടുള്ള ഹട്ട എന്ന ക്ലബ്ബിന് വേണ്ടി അവസാനമായിട്ട് 10 കളികളാണ് ഇദ്ദേഹം കളിച്ചത്. എന്നാൽ അസിസ്റ്റ് ഗോളോ നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു പ്രകടനം തന്നെ ഇദ്ദേഹം കാഴ്ചവെച്ചിരുന്നു.
ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ നമ്മളുടെ ചെന്നൈ എഫ്സിൻ്റെ മറ്റൊരു താരമായിട്ടുള്ള ക്വിവലോറെ പോലെ നമുക്ക് തോന്നുന്നു. ഒരു പ്ലേ മേക്കർ എന്നൊരു രീതിയിലാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്, അതോ ഇദ്ദേഹത്തിൻ്റെ കളിശൈലി പറയപ്പെടുന്നത്. അറ്റാക്കിങ്ങിനെ സഹായിക്കാനും ഡിഫൻസിനെ സഹായിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു ഓൾ ഓൾറൗണ്ട് പ്ലെയർ എന്ന് ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അദ്ദേഹം കളിച്ച ലീഗുകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ നല്ലൊരു പ്രതീക്ഷ വയ്ക്കാൻ പറ്റാവുന്ന ഒരു താരം കൂടിയാണ് ഈ താരം. നാലാമത്തെ താരത്തിൻ്റെ പേര് റാഫേൽ ക്വിവലോറോ എന്ന ബ്രസീലിയൻ ഫുട്ബോളറാണ്. ഈ താരത്തിനെ പറ്റി അറിയാത്ത ഐ എസ് എൽ ആരാധകരും ചെന്നൈ എഫ് സി ആരാധകരും വളരെ ചുരുക്കം മാത്രമാണ്. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഇദ്ദേഹത്തിന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു അറ്റേക്ക് മേൽപ്പെടുന്ന പൊസിഷൻ കളിക്കുന്ന ഒരു താരമാണ്. ചെന്നൈ എഫ് സിക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന സമയത്ത് അതിനൊരു നല്ലൊരു പങ്കാവാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നല്ല മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ 11 സീസണിലായിട്ടും ചെന്നൈ എഫ് സിയിൽ ഇത് കാണാൻ സാധിച്ചിരുന്നത്. കഴിഞ്ഞ സീസണിൽ പരിക്ക് മൂലം ചില മത്സരങ്ങൾ മാത്രമേ ഇറങ്ങാൻ സാധിച്ചുള്ളെങ്കിലും അറിഞ്ഞ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇദ്ദേഹം കാഴ്ചവെച്ചുള്ളത്. ഒരു ബ്രസീൽ ഫുട്ബോളർ എന്ന രീതിയിൽ നല്ലൊരു ക്വാളിറ്റി ഫുട്ബോളറാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കളി ആ ക്ലബിൻ്റെ കളിയെ നല്ല മനോഹരമാക്കുന്നുണ്ട്. അഥവാ ഒരു ഫുട്ബോൾ ആരാധകന് നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണാൻ പറ്റാൻ തരത്തിലുള്ളൊരു കളിയാണ് റാഫേൽ ക്വിവലോറോ. അവസരങ്ങൾ സൃഷ്ടിക്കാനും ഗോളുകൾ അടിക്കാനും അടുപ്പിക്കാനും പറ്റാവുന്ന തരത്തിലുള്ള ഒരു താരമാണ് റാഫേൽ ക്വിവലോറോ. അഞ്ചാമത്തെ താരം മിലൻ മുർസിയേവ് എന്ന കിർഗിസ്ഥാൻ ഫുട്ബോളറാണ്. ഇദ്ദേഹം ഒരു വിങ്ങറാണ്. ഇദ്ദേഹത്തിൻ്റെ വയസ്സ് 29 വയസ്സാണ്. വിങ്ങറാണെങ്കിലും ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും പറ്റാവുന്ന തരത്തിലുള്ളൊരു നല്ലൊരു ടാലൻറ്റഡ് ഫുട്ബോളായിട്ടുള്ളൊരു താരമാണ്. ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ കിർഗിസ്ഥാൻ നാഷണൽ ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ളൊരു താരമാണ്. അപ്പോൾ കിർഗിസ്ഥാൻ നാഷണൽ ടീമിൻ്റെ ഒക്കെ ഒരു മികച്ച താരം അഥവാ അവർക്ക് മെയിൻ താരം എന്നൊക്കെ ഈ താരത്തിനെ പറ്റി നമുക്ക് പറയാം. നാഷണൽ ടീമിന് വേണ്ടി 42 കളി കളിച്ച് ഇദ്ദേഹം 14 ഗോളുകളാണ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. പിന്നെ കിർഗിസ്ഥാൻ ലീഗിൽ കളിക്കുന്ന സമയത്ത് ലീഗിലെ ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് 3 ലീഗ് കിരീടം നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. അതിൽ ഇദ്ദേഹം വഹിച്ച പങ്കുകളൊക്കെ വലിയ വലുത് തന്നെയാണ്. കളിച്ച എല്ലാ ക്ലബുകളിലും വേണ്ടിയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇദ്ദേഹം നിരവധി ഗോളുകളും നേടിയിട്ടുണ്ട്. പലപ്പോഴും ആ ക്ലബിൽ കളിച്ചിരുന്ന സ്ട്രൈക്കേഴ്സും നേടുന്നതിനേക്കാൾ കൂടുതൽ ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ ബുട്ടാനിസ് റൊണാൾഡോ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ബുട്ടാനിസ് താരമായിട്ടുള്ള ചെഞ്ചയുമായിട്ട് ഏകദേശം സാമ്യം എനിക്ക് തോന്നിയിരുന്നു. അവർ ഏകദേശം ഫിസിക്കലും പിന്നെ മറ്റു സ്പീഡും നോക്കുകയാണെങ്കിൽ ഏകദേശം സാമ്യവും കളി രീതിയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത്തിൽ അദ്ദേഹം വലിയ ബാക്കിലേക്കല്ല എങ്കിലും വളരെ കൂടുതലൊന്നുമില്ല, ഒരു മീഡിയം എന്ന രീതിയിൽ മാത്രമാണ് സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ആക്സിലറേഷൻ സ്പീഡൊക്കെ വളരെ നല്ലതുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ കളിശൈലി സ്പീഡും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു വിങ്ങിൽ നിന്ന് ഗോളുകളും പിന്നെ മറ്റു അസിസ്റ്റുകളൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ലൊരു പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു താരം കൂടി തന്നെയാണ് ഈ മിലൻ മുർസിയേവ് എന്ന താരം. ചെന്നൈ എഫ് സി സൈൻ ചെയ്തുകളിൽ മിക്ക താരങ്ങളും നല്ലൊരു താരം തന്നെയാണ്. അപ്പോൾ അതിലും ഒരു നല്ലൊരു താരം തന്നെയാണ് മിലൻ മുർസിയേവ്. ആറാമത്തെ താരം അഥവാ അവസാനത്തെ താരം ലൂക്കസ് ഗിക്കിവിച്ച് ആണ്. ഇദ്ദേഹം ഒരു പോളണ്ട് ഫുട്ബോളറാണ്. ഇദ്ദേഹമാണ് ചെന്നൈ എഫ് സിയുടെ ഈ സീസണിലെ സ്ട്രൈക്കർ അഥവാ സെൻറ്റർ ഫോർവേഡ്. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ 33 വയസ്സുള്ള ഈ താരം ഒരു എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറാണ്. കളിച്ച ക്ലബുകളിലൊക്കെയും ഗോൾ വേട്ടക്കാരനായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയർ നോക്കുകയാണെങ്കിൽ ഒരു ക്ലബിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാൽ മറ്റൊരു ക്ലബിൽ വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് ഇദ്ദേഹം കാഴ്ചവെക്കുന്നത്. പല ക്ലബ് സമയത്തും അതേ ഒരു ക്ലബിൽ കളിക്കുന്ന സമയത്ത് ആ ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കൂടുതൽ ഗോളുകൾ നേടിയുള്ള ഒരു സ്ട്രൈക്കറായിട്ട് ഇദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ക്ലബിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച സ്ട്രൈക്കറും ആയി മാറിയിട്ടുള്ളൊരു താരമാണ് ലൂക്കസ് ഗിക്കിവിച്ച്. ഇനി ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ നിരവധി ക്ലബുകളിൽ അഥവാ 15 ക്ലബുകളിലൊക്കെയും കളിച്ച് പരിചയ സമ്പത്തുള്ള താരമാണ് ഇദ്ദേഹം. അതും 17 വർഷം കൊണ്ടാണ്. അപ്പോൾ നിരവധി ലീഗുകളിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നെ ജോർദൻ പ്രീമിയർ ലീഗിൻ്റെ ടോപ്പ് സ്കോററാണ്. 2017-18 ടോപ്പ് സ്കോററാണ് ഇദ്ദേഹം. പിന്നെ ഈസ്റ്റർ ഇഫ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയാണ് അവസാനമായിട്ട് കളിച്ചത്. ആ ക്ലബിന് വേണ്ടി 17 കളിയിൽ നിന്ന് 9 ഗോളാണ് ഇദ്ദേഹം നേടിയത്. ഒരു നല്ല സ്ട്രൈക്കറാണ് ഇദ്ദേഹം. എന്നാൽ ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഫിനിഷിംഗ് ഉണ്ടെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ക്രോസിങ് പിന്നെ കോർണേഴ്സ് പിന്നെ ഫ്രീ കിക്ക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഇദ്ദേഹം വളരെ ബാക്കിലേക്കാണ്. ഫിനിഷിംഗ് മുന്നിട്ട് നിന്ന ഒരു സ്ട്രൈക്കറാകും എന്നെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇദ്ദേഹം അതിൽ വളരെ കുറവാണ്. ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗോളൊക്കെ അടിക്കുന്നുണ്ട്. എന്നാൽ ഗോളിന് അവസരം കൊടുക്കാനോ നല്ല പാസ് കൊടുക്കാനോ പിന്നെ ക്രോസിങ് കൊടുക്കാനോ ഒന്നും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇട്ട് കൊടുക്കുന്ന ബോളാണെങ്കിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്ന് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ കളിശൈലിയും പറയുകയാണെങ്കിൽ.
അപ്പോൾ എന്തായാലും നല്ലൊരു സ്ട്രൈക്കർ എന്നും പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു ആവറേജ് സ്ട്രൈക്കർ എന്ന് മാത്രമേ ഇദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ പറയാൻ സാധിക്കുകയുള്ളൂ. ഇട്ട് കൊടുക്കുന്ന ബോൾ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യും എന്ന് തന്നെയാണ് ഇദ്ദേഹം കളിച്ച എല്ലാ ക്ലബുകളിലും ഗോൾ വേട്ടക്കാരനും മിക്ക ക്ലബുകളിലും ഗോൾ വേട്ടക്കാരനൊക്കെ ആവാൻ ഇദ്ദേഹത്തിന് സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് നല്ല ബോളുകൾ എത്തുകയാണെങ്കിൽ ഇദ്ദേഹം എന്തായാലും ഗോളുകളൊക്കെ അടിച്ചു കൂട്ടും. അപ്പോൾ എന്തായാലും ഇനി ഐ എസ് എൽ തുടങ്ങാൻ കുറച്ച് നാളുകളുള്ളൂ, 20-29 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാത്തിരിക്കാം. ചെന്നൈ സിറ്റിയുടെ ഭാഗത്തുനിന്ന് നല്ല താരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഐ എസ് എസ് സീസണിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ എല്ലാ ക്ലബുകളും മികച്ച താരങ്ങളെയാണ് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഐ എസ് എസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ചൊരു സീസൺ ആവട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഐ എസ് 2021-22 സീസണുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ്. അപ്പോൾ ചെന്നൈ എഫ് സി ആരാധകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മാച്ച് അനലൈസിങ് വീഡിയോകളും മറ്റ് അപ്ഡേറ്റുകളും ഒക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു കിടിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.